ഹലോ ഫ്രണ്ട്സ്, ഈ പീസ് ലില്ലിയും മണി പ്ലാന്റും വെച്ചിട്ടുള്ള ഗാർഡൻ ഡെക്കറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാമോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ. അപ്പോൾ ആദ്യം ഇവിടെയൊക്കെ ടേർട്ടിൽ വൈൻ ആയിരുന്നു. ഈ മതിലിലൊക്കെ ഈ മണി പ്ലാന്റിൻ്റെ പകരം ടേർട്ടിൽ വൈൻ വെച്ചായിട്ടിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനെ മണി പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് വെച്ചത് എന്നൊക്കെ. ഇതിപ്പം ഒരു വർഷത്തിലേറെ ആയിട്ടുണ്ടാവും ഇങ്ങനെ ആയിട്ട്. കുറച്ച് സമയമെടുത്തിട്ട് ആയ സംഭവമാണ്, പെട്ടെന്നൊന്നും ആവില്ല. അപ്പോൾ ഇത് തേക്കാത്ത മതിലാണ്. ഞാൻ മുന്നേ തേക്കാത്ത മതിലും എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ വൈൻ ഉണ്ടാക്കി വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ ഇത് ഇപ്പോഴും തേക്കാത്തത് തന്നെയാണ്. അപ്പോൾ അതിമേൽ ഇത് പിടിച്ചിട്ട് നല്ല വലുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ മഴയിൽ കുറേ മഴ പെയ്തതുകൊണ്ട് കുറേയൊക്കെ കേട് വന്നിട്ടുണ്ട് കുറേ ലീവ്സ്. എന്നാലിപ്പോൾ വീണ്ടും പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഈ മുറ്റത്ത് ഈ കല്ലിട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയ പായ, പ്ലാസ്റ്റിക്കിൻ്റെ പായ താഴെ വിരിച്ചിട്ടാണ് ആദ്യം അത് മതിലിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ കമ്പ് കുത്തി, എന്നിട്ട് പിന്നെ പ്ലാസ്റ്റിക് കവർ ഷീറ്റ് ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ഈ കല്ലിട്ടതാണ്. അപ്പം ചെറുതായപ്പം വളരെ ചെറിയ ലീവ്സായിരുന്നു. പിന്നെ ഈ മതിലിങ്ങനെ പിടിച്ച് വരാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇലയുടെയൊക്കെ വലിപ്പം വളരെയധികം വലുതായി. അപ്പോൾ കണ്ടോ, ഈ സൈസിൽ ഇതിനേക്കാളും വലിയ ലീവ്സൊക്കെ ചില സ്ഥലത്തുണ്ട്. അങ്ങനെ വലിയ ലീവ്സായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ തൂങ്ങിയ കൊമ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോന്നിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കും. അപ്പം അങ്ങനെ ഇതിപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇതൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നേരെയാക്കിയിട്ട് നമ്മൾ ഒരു വള്ളിയുടെ ഉള്ളിലൂടെ മറ്റേ വള്ളിയാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് വെച്ചതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ വീട്ടിൽ വന്ന് കയറുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇവിടെ ഒരു റെഡ് പാം ഉണ്ട്. ഇത് കുറേ നാളായിട്ട് ഉള്ളൊരു റെഡ് പാം ആണ്. പിന്നെ ഇത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഇതൊരു ബുഷാണ്. ഇവിടെയും മുന്നേ ടേർട്ടിൽ വൈൻ ഇതേപോലെ ചെയ്തിരുന്നു. പിന്നെ ടേർട്ടിൽ വൈൻ മഴ പെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് നശിച്ചു പോകണതുകൊണ്ട് അത് മാറ്റിയിട്ടിപ്പം ഈ ഒരു ചെടിയാണ്. നല്ല ഗാർഡൻ ഡെക്കർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഈ വഴിയൊന്ന് നോക്കൂ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ വീട്ടിലേക്ക് വന്ന് കയറുന്ന വഴി. പിന്നെ ഇത് പീസ് ലില്ലിയാണ്, സ്പാത്തിഫൈലം എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. അപ്പോൾ ഇത് വലിയ ലീഫാണ്, ബ്രോഡ് വെറൈറ്റിയാണ്. കണ്ടോ, അതിൻ്റെ ലീഫ് വളരെ വലുതാണ്. പിന്നെ അതിൻ്റെ ഫ്ലവേഴ്സ് നല്ല ഭംഗിയുള്ള പൂവാണ്. ഇത് രാവിലെ ഇതിൽ എണീറ്റ് നടക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് പ്ലാന്റിൻ്റെ സെയിലും കൂടെ ഉണ്ട്. പീസ് ലില്ലി ഒരുപാട് മൂവ് ചെയ്യുന്ന പ്ലാന്റാണ് ഇവിടുന്ന്. അപ്പോൾ ചെറിയതും മീഡിയം ആയിട്ടുള്ള സൈസിലാണ് നമ്മൾ പ്ലാന്റ് സെല്ല് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാം. വലിയ പ്ലാന്റ് നല്ല ഭാരം വരുന്നതുകൊണ്ട് നമ്മൾ ചെറിയ പ്ലാന്റാണ് സാധാരണ ഷിപ്പ് ചെയ്യാറ്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ വലുതാണെങ്കിൽ 100 rupees, ചെറുത് ചെറു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ നമ്മൾ 80 rupees അതിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മറ്റു കുറച്ച് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഡെക്കറാണ്, ഇതൊക്കെ ഉമ്മയുടെ ഡെക്കറാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഇതൊക്കെ എൻ്റെ ഉമ്മയുടെ കലാവിരുദുകളാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഹാങ്ങിങ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ ഉണ്ട്. ഇവിടെ ഒരു റെഡ് പാമ്പ് വെച്ച് അതിൻ്റെ ചുറ്റും ടേർട്ടിൽ വൈന്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഹാങ്ങിങ് വെച്ചിട്ടുണ്ട്. ഇത് താഴെ ഗ്രൗണ്ട് കവർ കൊടുത്ത അതേ പ്ലാന്റാണ് ഇതിലും വെച്ചത്. അപ്പോൾ ഇത് നല്ല, എല്ലാവരും വീട്ടിലുണ്ട് ഈ ടൈപ്പൊക്കെ. പക്ഷെ ഇതൊക്കെ ഉമ്മ സമയമെടുത്ത് ഉണ്ടാക്കിയതാണ്. ഇത് ചിരട്ടയാണ്, ചിരട്ടയിൽ പെയിൻറ് ചെയ്തിട്ട് അതിലാണ് ഉണ്ടാക്കിയത്. ഇങ്ങനെ ഓരോ മാസം കൂടുമ്പോഴും ഉമ്മ അത് കട്ട് ചെയ്തിട്ട് റെഡിയാക്കാറുണ്ട്. പിന്നെ മഴയുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റില്ല. മഴ ഇതിപ്പോൾ മഴ കോയി സൈഡിലായതുകൊണ്ട് മഴവെള്ളം വന്നതുകൊണ്ട് അങ്ങനെ അവിടുത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ്. ഇത് ട്രാഡസ് കാൻഡിയ വെച്ചിട്ടൊരു കുറഞ്ഞൊരു സ്പേസിൽ അവിടെ ഒരു ഡെക്കർ, അംബ്രല്ല പ്ലാന്റ്, അങ്ങനെ കുറേ പ്ലാന്റ്സ് വേറെ ഉണ്ട്. എന്നാലും ഒരേ വിധത്തിലുള്ള പ്ലാന്റ് നമ്മൾ ഒരുപാട് വെക്കുമ്പോഴാണ് ഏറ്റവും ഭംഗി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭംഗി ഇവിടെ കിട്ടുന്നത്. കണ്ടോ, ഒരേ തരത്തിലുള്ള പ്ലാന്റ്സ് രണ്ട് സൈഡിലും വെച്ചുകൊണ്ട്. പിന്നെ ഈ പീസ്ലിയിലെ ഫ്ലവർ നല്ല സ്മെല്ലാണ്. രാവിലെ എണീറ്റ് ഇതിൽ നടക്കുമ്പം ഇവിടെ നിറയെ തേനീച്ചകളായിരിക്കും, ഫ്ലവറിൽ മൊത്തം തേനീച്ചകളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് നല്ല സ്മെല്ലാണ്. രാവിലെ എണീറ്റ് നടക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ട്. പിന്നെ
വേറെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു ഗാർഡൻ ടൂർ എന്ന നിലയിൽ കാണിക്കാം. ഇതൊക്കെ നമ്മൾ സെയിൽസും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ബ്ലാക്ക് അലൊക്കേഷൻ ഉണ്ട്. അങ്ങനെ കുറച്ച് കളക്ഷൻസ്, ബെഗോണിയ, ഏഞ്ചൽ വിങ്, വേറെ കുറച്ച് അഗ്ലോണിമാസ്, പിന്നെ അഗ്ലോണിമാസിൻ്റെ തൈകളൊക്കെ നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. അതിൽ ഈ ഒരു സൈസിലുള്ള ഇപ്പോൾ സൂപ്പർ വൈറ്റ് ആണ്, സൂപ്പർ വൈറ്റിൻ്റെ തൈയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ ഇതുപോലെയുള്ള ഇത് കുപ്രിയ, ബ്ലാക്ക് അലോക്കേഷ, അലോക്കേഷ കുപ്രിയ, ബെഗോണിയാസ് അങ്ങനെയൊക്കെ കുറച്ച് സെയിൽസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.